ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. വ്യക്തി ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ സ്വാഭാവികമാണ്, കഠിനാധ്വാനം കൊണ്ടും പ്രയത്നം കൊണ്ടും എന്നാൽ ഇതിനെ മറികടക്കാൻ സാധിക്കുന്നതാണ്. എങ്കിലും ചിലപ്പോഴൊക്കെ പരിശ്രമങ്ങളും വിഫലമാകുന്നത് സ്വാഭാവികമാണ്. ഇത്തരം സാഹചര്യത്തിൽ വാസ്തുശാസ്ത്രത്തിലേക്കും ജ്യോതിഷത്തിലേക്കും ഉപായങ്ങൾ അന്വേഷിക്കുന്നവരുണ്ട്. വിശ്വാസപരമായ വീക്ഷണം ചിലപ്പോഴൊക്കെ നമുക്ക് പോസിറ്റിവിറ്റി നൽകുന്നതിനും പ്രശ്നങ്ങളെ ദൂരീകരിക്കുന്നതിനും സാധിക്കും. ഇങ്ങനെ ഐശ്വര്യത്തിനും ദുരിതങ്ങൾ അകറ്റാനും ചില പൊടിക്കൈകളും പൂക്കളും വളർത്തുന്നതും പരിപാലിക്കുന്നതും സഹായിക്കുമെന്ന് പറയാറുണ്ട്. വാസ്തുശാസ്ത്രത്തിൽ റോസാപ്പൂവ്, ജമന്തിപ്പൂവ്, ചെമ്പരത്തിപ്പൂവ് എന്നിവ അത്തരത്തിലുള്ള ചെടികളാണ്. ഈ പൂക്കൾ കാഴ്ചയിൽ മാത്രമല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തെ മനോഹരമാക്കുന്നു. ജീവിതത്തിലെ പല പ്രശ്നങ്ങളും കുറയ്ക്കാൻ ചെമ്പരത്തിപ്പൂവിലൂടെ സാധിക്കുമെന്ന് വാസ്തുശാസ്ത്രം പറയുന്നു. ഓരോ പ്രത്യേക ദിവസങ്ങളിൽ ചെമ്പരത്തിപ്പൂവ് ദൈവങ്ങൾക്ക് സമർപ്പിക്കുകയാണെങ്കിൽ അത് വീട്ടിലേക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യും. ചൊവ്വാഴ്ച ചുവന്ന ചെമ്പരത്തിപ്പൂവ് ഹനുമാന് സമർപ്പിക്കുക. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ചെമ്പരത്തിപ്പൂവ് ലക്ഷ്മി ദേവിക്ക് സമർപ്പിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കുറയുന്നതാണ്. മാത്രമല്ല പണം അപഹരിക്കപ്പെടുകയോ വിലപിടിപ്പുള്ള എന്തെങ്കിലും നഷ്ടപ്പെടുകയോ ചെയ്താൽ അതിനുള്ള പരിഹാരവും ഇതിലൂടെ ലഭിക്കുന്നതാണ്. വീട്ടിലും തൊടിയിലും കാണുന്ന ചെമ്പരത്തിക്ക് വേറെയും ഒരുപാട് ഗുണങ്ങളുണ്ട്. ഊർജത്തിൻ്റെ പ്രതീകമായി കരുതപ്പെടുന്ന സൂര്യദേവനെ ആരാധിക്കുന്നത് കൊണ്ട് ധാരാളം ഗുണങ്ങളുണ്ട്. എന്നാൽ ചെമ്പരത്തി പൂവ് കൊണ്ട് സൂര്യദേവനെ ആരാധിക്കുമ്പോഴാണ് അത് പൂർണ്ണമാകുക. നമ്മൾക്കും സൂര്യദേവനെ പോലെ ഊർജ്ജസ്വലനാകണമെങ്കിൽ ചെമ്പരത്തിപ്പൂക്കൾ വെള്ളത്തിലിട്ട് സൂര്യഭഗവാന് പതിവായി ഈ ജലം അർപ്പിക്കുക. ചെമ്പരത്തി പുഷ്പം സൂര്യദേവന് വളരെ പ്രിയപ്പെട്ടതാണ്. ജാതകത്തിൽ സൂര്യൻ ബലഹീനനാണെങ്കിൽ വീടിൻ്റെ കിഴക്ക് ദിശയിൽ ഒരു ചെമ്പരത്തി ചെടി നടുക. ചുവപ്പ് നിറം പോസിറ്റീവ് എനർജി നൽകുന്നു. ഈ ചെടി വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ വീട്ടിലെ എല്ലാ നെഗറ്റീവ് ഊർജവും നശിക്കുന്നു. പഠിക്കുന്ന കുട്ടികൾ നിർബന്ധമായും പഠനമേശയിൽ ഒരു ചെമ്പരത്തിപ്പൂവ് വയ്ക്കുക. റോസാപ്പൂക്കൾ സമ്മാനമായി നൽകുന്നത് പോലെ ആരോടെങ്കിലും വിയോജിപ്പോ തർക്കമോ ഉണ്ടെങ്കിൽ ചുവന്ന ചെമ്പരത്തിപ്പൂക്കൾ അവരിൽ എങ്ങനെയെങ്കിലും എത്തിക്കുക. ഇതിലൂടെ തർക്കം ഒഴിവാക്കാനാകുമെന്നാണ് വാസ്തുവിശ്വാസം. ഇതിനൊക്കെ പുറമെ ഔഷധ മൂല്യങ്ങൾ അടങ്ങിയിട്ടുള്ള ചെമ്പരത്തിപ്പൂവ് കേശ സംരക്ഷണത്തിനും അത്യുത്തമമാണ് എന്ന് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും.